Hi friends, welcome back to Ethan Johan's vlog. In this video, fried chicken, KFC style, we will prepare the first stage. ഒരു കപ്പ് തൈര് നാരങ്ങ വലിയ നാരങ്ങ അതിൻ്റെ പകുതി ഒന്ന് പകുതി പിന്നെ ആവശ്യത്തിന് കുറച്ച് വെള്ളം ഓക്കെ അതിനുവേണ്ടി ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട് ഈ പാനിലോട്ട് ഞാൻ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന സ്കിന്നോട് കൂടിയ ചിക്കൻ ലെഗ് ഇടുകയാണ് ഒരു 8 പീസ് ചിക്കൻ ലെഗ്സ് എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു കപ്പ് തൈര് ഒഴിക്കുകയാണ് ഞാൻ വെളുത്തുള്ളി പേസ്റ്റ് ഒരു സ്പൂൺ ഇഞ്ചി പേസ്റ്റ് ഒരു സ്പൂൺ ഒരു നാരങ്ങയുടെ പകുതി അതിൻ്റെ ചാറ് മാത്രമാണ് ആവശ്യത്തിന് ഉപ്പ് വെള്ളം ഒരു കാൽ കപ്പ് ഈ ഒരു കപ്പിൽ കാൽ കപ്പാണേ ഇനി നമുക്ക് ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം പീസ് ചിക്കൻ്റെ ആ പീസിലെല്ലാം തൈരും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എല്ലാം ഒന്ന് ജസ്റ്റ് ആക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്കിത് അടുപ്പിൽ വെച്ച് ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം ഒരു 10 മിനിറ്റ് വേവിക്കണം വെള്ളം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ ഒരു കപ്പിൻ്റെ ഒരു കാൽ കപ്പേ ഒഴിച്ചിട്ടുള്ളൂ പിന്നെ ചിക്കനിൽ വെള്ളമുണ്ട് ആ ഒരു വെള്ളവും കൂടെ ഇറങ്ങാൻ വേണ്ടിയാണ് നമ്മളൊരു 10 മിനിറ്റ് വേവിക്കുന്നത് ഓക്കെ അടച്ച് വെച്ച് വേവിക്കാം ഒരു 10 മിനിറ്റ് നമുക്ക് ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ചിക്കൻ നല്ല രീതിയിൽ അതിൽ കിടന്നൊന്ന് വെന്തിട്ടുണ്ട് നമ്മൾ ഒഴിച്ച വെള്ളവും പിന്നെ ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളവും എല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ചിക്കൻ എടുക്കാം ഇനി നമുക്കിതിൽ നിന്ന് ഈ പാനിൽ നിന്ന് ചിക്കൻ മാത്രം ഈ വെള്ളം അതി വെച്ചിട്ട് ചിക്കൻ മാത്രം നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം ഇപ്പോൾ എല്ലാ ചിക്കനും ഞാൻ പാനിൽ നിന്ന് മാറ്റി പ്ലേറ്റിലോട്ടാക്കിയിട്ടുണ്ട് ഇതൊന്ന് നമുക്കൊന്ന് തണുക്കാൻ വെക്കാം ആ ടൈം കൊണ്ട് നമുക്ക് സെക്കൻഡ് സ്റ്റേജിലെ ബാറ്റർ തയ്യാറാക്കാം അതിന് വേണ്ടുന്ന എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം ഓക്കെ അപ്പോൾ സെക്കൻഡ് സ്റ്റേജിലെ ബാറ്ററിനായിട്ട് ഞാനൊരു വലിയ ബൗൾ എടുത്തിട്ടുണ്ട് വലിയ ബൗളിലോട്ട് ഒരു കപ്പ് മൈദ അരക്കപ്പ് കോൺഫ്ലവർ പൗഡർ ഒരു സ്പൂൺ ഇഞ്ചിപ്പൊടി ഇഞ്ചി പൗഡറെ ഒരു സ്പൂണിൽ ഒരു 3/4 സ്പൂൺ ഓക്കെ ഒരു സ്പൂൺ വെളുത്തുള്ളി പൗഡർ ഇനി കളറിന് വേണ്ടി ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇനി ഈ പൊടിയെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിപ്പോൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ടുണ്ട് ഈ എന്നിട്ട് ഇപ്പോൾ ഈ ചിക്കൻ എടുക്കാം ചിക്കൻ നല്ലോണം ഒന്ന് തണുത്തിട്ടുണ്ട് ചിക്കൻ നമുക്ക് ഈ പൊടിയിലൊന്ന് മിക്സ് ചെയ്ത് നല്ല രീതിയിൽ ഒന്ന് റോൾ ചെയ്തിട്ട് എല്ലാം അടുത്ത് എത്തുന്ന രീതി ഒന്ന് റോൾ ചെയ്ത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇത് മാറ്റി വെക്കാം അപ്പോൾ ഞാൻ ഈ പൊടിയിൽ മിക്സ് ചെയ്ത് ഇതെല്ലാം എല്ലാ ചിക്കനും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് ഒരു മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഓക്കെ അപ്പോൾ ഈ ബാക്കി വന്ന പൊടിയും നമുക്ക് മാറ്റി വെക്കാം അതിനി നമുക്ക് തേർഡ് സ്റ്റേജിനായിട്ട് ആവശ്യമുള്ളതാണ് സോ ഈ ബാക്കി വന്ന പൊടിയും മാറ്റി വെച്ച് ഈ ചിക്കൻ ഈ പീസുകൾ നമുക്ക് ഒരു മണിക്കൂർ ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക്
തേർഡ് സ്റ്റേജിൽ ബാറ്റർ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. അതിന് വേണ്ടത് ഒരു കപ്പ് പാൽ, അതുകൊണ്ട് ഈ ഒരു ഗ്ലാസ്, ഈ ഒരു കപ്പിൽ ഒരു കപ്പ് പാൽ, രണ്ട് മുട്ട, ഒരു പിഞ്ച് ഉപ്പ്, ഒരു കാൽ സ്പൂൺ, ഒരു കാൽ സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് നമുക്ക് നന്നായിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട നല്ല രീതിയിൽ ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് വേണ്ടത് കോൺഫ്ലെക്സാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഈ കോൺഫ്ലെക്സ് വലിയതായിട്ടാണ് ഇരിക്കുന്നത്, അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് ചെറുതാക്കാം. ഞാനിവിടെ കോൺഫ്ലെക്സ് എടുക്കാൻ കാരണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഓട്സ് വെച്ചും ചെയ്യാം, പക്ഷേ ഓട്സ് വെച്ച് ചെയ്ത് കഴിഞ്ഞാലുള്ളതെന്ന് പറഞ്ഞാൽ വേഗം അങ്ങ് ഫ്രൈ ചെയ്ത് വരുമ്പോഴത്തേക്ക് അങ്ങ് ഡാർക്കൺ കളറാവും, നമുക്കൊരു KFC സ്റ്റൈൽ കിട്ടത്തില്ല. അത് മാത്രമല്ല, നമ്മളിപ്പോൾ ഓട്സ് വെച്ചാലുള്ള വേറൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഒരു എന്താ ഓട്സ് വെച്ച് കഴിഞ്ഞാലുള്ള വേറെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അത് കരിഞ്ഞ ഒരു ചെറുതായിട്ട് മൂത്ത് പോയാൽ തന്നെ അത് കരിഞ്ഞ ഒരു സ്മെല്ല് വരും. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു കരിഞ്ഞ ഒരു ടേസ്റ്റും വരും, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഈ കോൺഫ്ലെക്സ് തന്നെ എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഈ ചിക്കൻ എടുത്ത് ഫസ്റ്റ് ബാറ്ററിൽ, അതായത് ഈ മുട്ടയുടെ നമ്മൾ നല്ല രീതിയിൽ കൃഷി ചെയ്ത് ആ ബാറ്ററിൽ മിക്സ് ചെയ്യുന്നു. നമ്മൾ നേരത്തെ എടുത്തു വച്ചിരുന്ന ഈ പൊടിയിൽ ഡിപ്പ് ചെയ്യുന്നു. നല്ല രീതിയിലൊന്ന് ഡിപ്പ് ചെയ്യുക. എന്നിട്ട് ഈ പൊടി ജസ്റ്റ് സൈഡിലൊന്ന് തട്ടിയിട്ടാൽ, എന്നിട്ട് വീണ്ടും ഒന്നും കൂടെ ഈ മുട്ടയിൽ ഡിപ്പ് ചെയ്യുക. നല്ല രീതിയിൽ ഡിപ്പ് ചെയ്തിട്ട് ഈ കോൺഫ്ലെക്സ് പൊടിയിൽ ഡിപ്പ് ചെയ്യുക. ആ ചിക്കനിലെ എല്ലായിടത്തും പറ്റുന്ന രീതി നല്ല രീതി ആക്കി കൊടുക്കുക. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതേപോലെ നമുക്ക് ബാക്കി പീസും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. മുട്ടയുടെ അതിൽ ഡിപ്പ് ചെയ്യുന്നു, നേരെ ഈ പൊടിയിൽ ഡിപ്പ് ചെയ്യുന്നു. നേരത്തെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന തയ്യാറാക്കി വെച്ചിരുന്ന പൊടിയാണ്. അവിടുന്ന് വീണ്ടും ഈ മുട്ടയിൽ ഡിപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഒരു കോട്ടിങ്ങും കൂടെ കിട്ടാനായിട്ടാണ് നമുക്ക്. എന്നിട്ട് വീണ്ടും നമ്മൾ ഈ കോൺഫ്ലെക്സ് പൊടിയിലോട്ട് ഡിപ്പ് ചെയ്യുന്നു. കോൺഫ്ലെക്സ് പൊടിയിൽ ആ ചിക്കൻ്റെ പീസെല്ലാം ഇപ്പോൾ എല്ലാ പീസും ഞാൻ ഇതിൽ മുക്കിയത് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ എണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ഓരോന്നിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഓൾറെഡി ഇത് ഫ്രൈ ആയതുകൊണ്ട് ഇത് കളർ ചേഞ്ച് ചെയ്യാൻ നിൽക്കരുത്. കളർ ചേഞ്ച് ആവുന്നതിന് മുമ്പേ നമ്മൾ എടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചിക്കൻ്റെ അകം ഓൾറെഡി വെന്തതായതുകൊണ്ട് കളർ നോക്കി വേഗം കോരണം കേട്ടോ. കളർ ചേഞ്ച് ചെയ്യാൻ നിൽക്കരുത്, ചേഞ്ച് ചെയ്യാനായിട്ട് നിൽക്കരുത്. ഒരു ചെറിയ ബ്രൗണിഷ് കളർ ആകുമ്പോഴത്തേക്ക് മാറണം. നമുക്ക് ഈ KFC ചിക്കൻ്റെയൊക്കെ കളർ അറിയാമല്ലോ, അപ്പോൾ ആ കളർ നോക്കി അങ്ങ് കോരിയെടുക്കണം. ഒരിക്കലും ലോയിലിട്ട് ചെയ്യല്, ഒരിക്കലും ലോ ഫ്ലെയിമിലിട്ട് ചെയ്യരുത്. ഹൈ ഫ്ലെയിമിൽ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യേണ്ടത്. ഇപ്പം നല്ല കളർ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കോരിയെടുക്കാം. കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതേപോലെ ബാക്കി പീസസും നമുക്ക് ഒന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. ഒരിക്കലും ലോ ഫ്ലെയിം ഇടരുത്. ഇപ്പോൾ ബാക്കി എല്ലാ പീസും അതേപോലെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്, സെർവിങ് പ്ലേറ്റിലാക്കിയിട്ടുണ്ട്. അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. KFCയുടെ അതേ ടേസ്റ്റിൽ, അതേ സ്മെല്ലിൽ, അതേ ഫ്ലേവറിൽ തന്നെയാണ് നമുക്കിത് ഡീപ്പ് ഫ്രൈ ആയി കിട്ടിയിരിക്കുന്നത്. KFCയുടെ അതേ ഇൻഗ്രീഡിയൻ്റ് തന്നെ കിട്ടണമെന്നുള്ള നമുക്ക് പറയാൻ പറ്റില്ല, കാരണം അത് അവരുടെ ട്രേഡ് സീക്രട്ടാണ്. എന്നാലും ഈ ഞാൻ കാണിച്ച ഇതേ ഇൻഗ്രീഡിയൻ്റിൽ, ഇതേ സ്റ്റേജിൽ, ഇത്രയും ഈ മൂന്ന് സ്റ്റേജിൽ നിങ്ങൾ ചെയ്താൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് KFC സ്റ്റൈലിൽ തന്നെ നിങ്ങൾക്ക് ചിക്കൻ കിട്ടും. എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി കാണും വരെ ബൈ.